ഈ കോവിഡ് കാലത്ത് നമുക്കൊരു യാത്ര ഉറപ്പെടാം ഇന്ത്യയുടെ അങ്ങ് വടക്കേ അറ്റത്ത് ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ മനസ്സിലായോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അതെ ആരും പോകാൻ ആഗ്രഹിക്കുന്ന കാണാൻ ഇഷ്ടപ്പെടുന്ന കുളു മണാലിയിലേക്ക് അതിനു മുൻപ് നമുക്ക് കുളു മണാലിയുടെ ചരിത്രത്തിലേക്ക് യാത്ര ചെയ്യാം ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്ര മലമ്പ്രദേശ പട്ടണമാണ് മണാലി ബിയാസ് നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ നഗരം കുളു താഴ്വരയുടെ വടക്കേ അറ്റത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ചെറിയ പട്ടണം പുരാതന കാലത്ത് ലഡാക്കിലേക്കുള്ള കച്ചവട സഞ്ചാരത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് മണാലിയും സമീപ പ്രദേശങ്ങളും ഇന്ത്യയുടെ സംസ്കാരത്തിനും പൈതൃകത്തിനും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് പുരാതന ഹിന്ദു ദൈവമായ മനുവിൽ നിന്നാണ് മണാലി എന്ന പേരുണ്ടായത് എന്നാണ് ഐതിഹ്യം പുരാതന കാലത്ത് പ്രധാനമായും ഇവിടെ താമസിച്ചിരുന്നത് രാക്ഷസ എന്നറിയപ്പെട്ടിരുന്ന വേട്ടക്കാരായിരുന്നു പിന്നീട് കാംഗ്ഡയിൽ നിന്നും വന്നെത്തിയ ആട്ടിടയന്മാർ ഇവിടെ താമസിച്ച് കൃഷി തുടങ്ങി പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെ ആപ്പിൾ കൃഷി വൻതോതിൽ തുടങ്ങി പിന്നീട് ആപ്പിൾ കൃഷി ഇവിടുത്തെ കർഷകരുടെ ഒരു പ്രധാന കൃഷിയായി മാറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കാശ്മീർ സൈനിക അധിനിവേശത്തിന് ശേഷം മണാലി ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയായിരുന്നു ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ ഒരു സുപ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മണാലി ഹിമാചൽ പ്രദേശിലെ നാലിലൊന്ന് സഞ്ചാരികൾ എത്തുന്നത് മണാലിയിലാണ് ഇവിടുത്തെ തണുത്ത അന്തരീക്ഷം സഞ്ചാരികൾക്ക് വളരെ പ്രിയപ്പെട്ടതാകുന്നു സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂവായിരത്തി അമ്പത് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഒരു സാഹസിക വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇവിടെ വേനൽക്കാലത്തും മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു അത്ഭുത പ്രദേശമാണ് സ്വപ്നങ്ങൾക്ക് പോലും പശ്ചാത്തലം ഒരുക്കിയിട്ടില്ലാത്ത അത്രമേൽ അപരിചിതമായ ഭൂമികയിലൂടെ കിടക്കുന്ന വഴികളിലൂടെ പോകുമ്പോൾ ഹിമാചലിലെ കാശി എന്നറിയപ്പെടുന്ന മാണ്ടിയിലെത്തിപ്പെടും ക്ഷേത്രങ്ങളാൽ സമ്പന്നമായ ഈ ചെറുപട്ടണത്തിൽ വലുതും ചെറുതുമായി ഏതാണ്ട് എൺപത്തൊന്ന് ക്ഷേത്രങ്ങളുണ്ട് ബിയാസ് നദിക്കരയിൽ ഗാന്ധർവ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട മനോഹര നഗരമാണ് മാണ്ടി ഇന്ത്യയിൽ ഏറ്റവും അധികം വൈദ്യുത ഉൽപാദനം നടത്തുന്ന പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണിത് ഒറ്റപ്പെട്ട് കിടക്കുന്ന മലയോര ഗ്രാമങ്ങളിൽ പോലും വൈദ്യുത വെളിച്ചം ജ്വലിപ്പിക്കുന്ന ഹിമാചൽ നമ്മെ അത്ഭുതപ്പെടുത്തും ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഞ്ചാരപാതകളിൽ ഒന്നുകൂടിയാണ് മണ്ടി കുളു മണാലിയിലേക്കുള്ള യാത്ര ഏക ഗേറ്റ്വേ ആയ ഔട്ട് ടണലിലൂടെയാണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് ഔട്ട് ടണൽ ഏറ്റവും ദുഷ്കരമായ റോഡുകളാണ് ഇവിടെയുള്ളത് ഒരു ഭാഗത്ത് കിഴക്കാന്തൂക്ക് പോലെ കിടക്കുന്ന കൊക്കകൾ അവയുടെ താഴ്വാരത്തിലാകട്ടെ ഉരുളം കല്ലുകളിൽ തട്ടി ആ തട്ടഹസിച്ചൊഴുകുന്ന ബിയാസ് നദി മറുഭാഗത്ത് അറ്റമില്ലാത്ത അത്ര ഉയരത്തിൽ നിൽക്കുന്ന പാറക്കെട്ടുകൾ ഭീതി ഉളവാക്കുന്ന വഴിത്താര പോലും ഒരനുഭവമായി മാറും ഇവിടെ എന്നാൽ ഇതൊന്നും വകവെക്കാതെ നിതാന്ത ജാഗ്രതയോടെ വളയം പിടിക്കുന്ന കുളു മണാലിയിലെ ഓരോ ഡ്രൈവർമാരോടും നമുക്ക് ഏറെ ബഹുമാനം തോന്നും കാരണം ഹിമാചലിലെ റോഡിൽ ഡ്രൈവ് ചെയ്യാൻ പ്രത്യേക കഴിവ് തന്നെ വേണം ക്ഷമയും മനോധൈര്യവും ഇല്ലാത്തവർ ഈ റോഡിലേക്ക് ഇറങ്ങാതിരിക്കുക ദേവന്മാരുടെ താഴ്വാരം എന്നാണ് കുളു അറിയപ്പെടുന്നത് കുളിരുള്ള സ്ഥലം ആയതുകൊണ്ടാവും കുളു എന്ന് പേര് വീണതെന്ന് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ തെറ്റി കുളു എന്ന പേരിന്റെ ഉത്ഭവം മറ്റൊരു കഥയാണ് വാസയോഗ്യമായ അവസാന സ്ഥലം എന്നർത്ഥം വരുന്ന കുളന്തപിത്ത എന്ന വാക്ക് ലോപിച്ചാണ് കുളു ആയി മാറിയത് കുളുവും കഴിഞ്ഞു വേണം മണാലിയിലെത്താൻ പശ്ചിമ ഹിമാലയൻ കരകൗശല വിദ്യയുടെ വാസ്തുശാസ്ത്രത്തിലെ അതീവ സുന്ദരമായ കാഴ്ചകളും കുളു മണാലിയിൽ കാണാനാകും ഏതോ സ്വപ്നത്തിൽ വന്നു മറഞ്ഞുപോയ ഒരു തിരശീലയെ ഓർമ്മപ്പെടുത്തും ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ വശ്യമനോഹരമായ കുളുമണാലി സഞ്ചാരികളുടെ മനസ്സിനെ പിടിച്ചുളിക്കുന്ന മാസ്മര ഭൂമികയാണ് പുഴയും മഞ്ഞും ചൂടും നീരുറവകളും മലയുമെല്ലാം കാഴ്ചക്കാരെ ഇങ്ങോട്ട് മാടി വിളിക്കുമെന്നതിൽ സംശയമില്ല